എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഹെഡ് ടു ടോ ഫങ്ഷൻ ആവുന്ന, ബിഗിനേഴ്സിന് ചെയ്യാവുന്ന 10 മിനിറ്റ്സ് വർക്ക്ഔട്ട് ആണ്. കുടവയറിനൊരു പരിപൂർണ പരിഹാരം സ്ലിം യോഗ. ടേൺ സ്ലിം വിത്ത് സ്ലിം യോഗ. പ്രശസ്ത സിനിമാ താരങ്ങളെ ഉൾപ്പെടെ വിജയകരമായി പരിശീലിപ്പിച്ചുകൊണ്ട് 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി രാജീവ് പി നായർ, യോഗ തെറാപ്പിസ്റ്റ്, ജനറൽ ഹോസ്പിറ്റൽ, എറണാകുളം. Our specialities: fast weight loss training, body toning, lifestyle diseases training. Please subscribe our YouTube channel Slim Yoga. Slim Yoga, Panampilly, Nagar. നമസ്കാരം, സ്ലിം യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാളേക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ അപ്ഡേറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കാൻ പോവാണ്. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഹെഡ് ടു ടോ ഫങ്ഷൻ ആവുന്ന, ബിഗിനേഴ്സിന് ചെയ്യാവുന്ന 10 മിനിറ്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ ഇത് മൊബൈൽ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾ അതിന്റെ കൂടെ സ്ലോ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഡെയിലി ഡെയിലി നമ്പേഴ്സ് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഈസി സെക്ഷൻ ആണ്. ആർ യു റെഡി? കം ഓൺ. ഫസ്റ്റ് സെക്ഷൻ വരുന്നത് നെക്കെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്കെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെക്ക് റൊട്ടേഷൻ, നെക്ക് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നെക്കുകൾ ചെയ്യുമ്പോൾ ഞരമ്പുകൾ ഇങ്ങനെ പിണയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ യു പോലെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നെക്കിൻ്റെ ആണ് നമ്മൾ സെക്കൻഡ് സെക്ഷൻ ചെയ്യുമ്പോൾ നോക്കൂ, നോക്കൂ അപ്പ് ആൻഡ് ഡൗൺ. ഇത്ര മാത്രം ചെയ്താൽ മതി, നെക്ക് ഫുള്ളും കിട്ടൂ. ഇത് നമ്മൾ സ്പോൺഡിലോസിസ് ഉള്ളവർക്കൊക്കെ ചെയ്യാവുന്ന സെക്ഷനാണ്. നോക്കിക്കോളൂ, കൈ പുറകിലേക്ക് കെട്ടി ഇവിടുത്തെ നെർവസ് മസിൽസ് ടച്ച് ആവും. നോക്കൂ, ബ്രീത്ത് ഇൻ ഔട്ട്, ബ്രീത്ത് ഇൻ ഔട്ട്. ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നെക്കിൻ്റെ സാധാ റൈറ്റ്, ലെഫ്റ്റ്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ. അടുത്ത് വരുന്നത് ചിൻ എക്സസൈസാണ്. നമുക്ക് ഡബിൾ ചിൻ വരുന്നു. പ്രായമാവുമ്പോൾ എല്ലാവർക്കും ഈ ഡബിൾ ചിൻ വരുന്നു, ചിൻ ഫാറ്റ് വരുന്നു. അതിനുള്ള എക്സസൈസാണ്. സിമ്പിളാണ്, സൗന്ദര്യം നല്ല വർധനയ്ക്കൊക്കെ നല്ലതാണ്. ഈ ഡബിൾ ചിൻ ആണ് നമ്മുടെ പ്രായത്തെ അറിയുന്നത്. ഈ ഡബിൾ ചിൻ ശരിക്കും കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രായം അറിയും. തൈറോയ്ഡ് ഉള്ളവരൊക്കെ ശരിക്കും നന്നായി ചെയ്താൽ ഇവിടെയൊക്കെ നല്ല ടോൺ ഉണ്ടാവും. നോക്കണേ, നോക്കൂ ഈ സെക്ഷൻ നോക്കുക. ഈ ആപ്പിൾ നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ എങ്ങനെ കടിക്കുന്നില്ല, ബ്രീത്ത് ഔട്ട് ചെയ്ത് കടിക്കുക, വായ തുറന്ന് കടിക്കുക. അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ കവിളിലെയും ഈ നെക്കിലൊക്കെ ഉള്ള ഫാറ്റ് ശരിക്കും റെഡ്യൂസ് ആവുമെന്ന് നമുക്കറിയാം. എന്നിട്ട് നോക്കൂ, നീട്ടി ഉമ്മ കൊടുക്കുക. അടുത്തത് മുകളിലേക്ക് മീൻ വെള്ളം കുടിക്കാൻ വരുന്ന പോലെ മീൻ മുകളിൽ എയറിൽ എടുക്കാൻ വരുന്ന എങ്ങനെയാണ്? അടുത്തത് വരുന്നത് നമ്മുടെ ഐ എക്സസൈസ് ആണ്. കണ്ണ് കണ്ണിൽ നോക്കി കണ്ണടയ്ക്കാതെ നമ്മൾ ഒരാൾ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ആദ്യം കിട്ടുന്നു. കോൺസെൻട്രേഷൻ ഓഷോ സിദ്ധാന്തം പറയുന്നത് കോൺസെൻട്രേഷൻ ആദ്യം കിട്ടുന്നത് കൺപീളകളിൽ നിന്നാണ്. കൺപീളകൾ തുറന്ന് പിടിച്ച് സംസാരിച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ നന്നായി കിട്ടുന്നു. കൺപീളകളെ കൺട്രോൾ ചെയ്യാം മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയ സെക്ഷൻ. അതേപോലെ കൺപീളകൾക്കുള്ള എക്സസൈസാണ്. ഐ ടിയിൽ വർക്ക് ചെയ്യുന്നവരും കമ്പ്യൂട്ടറിൽ കുറേ നേരം വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല എഫക്റ്റാണ്. നോക്കൂ, ലുക്ക് സ്ട്രെയിറ്റ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ കണ്ണടയ്ക്കാതെ വേണം ചെയ്യാൻ. അടുത്തത് നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ണ് റൊട്ടേഷൻ, ഐ റൊട്ടേഷൻ ആണ് നോക്കുക. നോക്കുക, 1, 2 സ്ലോലി ചെയ്താൽ മതി. അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നോക്കുക. 2. കണ്ണും കവളും കൂടി ഒരുമിച്ച് അടച്ച് ചെയ്യുന്നൊരു സിസ്റ്റം. ഇതൊക്കെ ചെയ്യുമ്പോൾ കൈ ബാക്കിൽ അറസ്റ്റ് ചെയ്തേക്കണം, കൈ കെട്ടിയിരിക്കണം. അല്ല കവളടക്കണം.
എൽബോ റൊട്ടേഷൻ, കൈമുട്ട് വേണം, ടെന്നീസ് എൽബോ എന്നിവയൊക്കെ കയറ്റി വെച്ചാൽ കൈ ഇങ്ങനെ പിടിക്കുക, ഷോൾഡറിലേക്ക് ഡെൽട്ടോവിനിലേക്ക് ഈ കൈ വിരലുകൾ പിടിക്കുക. ചെയ്യുമ്പോൾ ചെസ്റ്റിനും കൂടി നല്ല എഫക്റ്റ് കിട്ടുന്നു, ഷോൾഡറിനും കിട്ടും. നോക്കുക, ബ്രീത്ത് ഔട്ട്, മുട്ട് മുട്ടിക്കുക, ബ്രീത്ത് ഔട്ട് പതുക്കെ ചെയ്യുക കേട്ടോ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത്. ഇനി നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. 1, 2, 3, 10 വെച്ചെങ്കിലും ചെയ്യണം. ഇനി ഫുൾ ഹാൻഡ് റൊട്ടേഷൻ നോക്കുക, ഔട്ട് ഔട്ട് ഔട്ട്, കൈ മടങ്ങാതെ ചെയ്യുക, ഔട്ട് 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 ഔട്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് 1, 2, എളിഞ്ഞ് ചെയ്യണം. ഹാൻഡ്സ് സ്ട്രെയിറ്റ് ആക്കി മടങ്ങാതെ ചെയ്യണം, സിമ്പിളായിട്ട് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെയിറ്റ് പിടിക്കുക, അമ്പ് ചെയ്യുന്ന പോലെ റൈറ്റ് ഹാൻഡ് ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക. റൈറ്റ് ഹാൻഡിനെ അണക്കില്ല കണ്ടാ, ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ വർക്ക് ചെയ്യുന്നത്, ബാക്ക് മസിലിന് വളരെ നല്ല. അടുത്തത് നമ്മുടെ ബാക്ക് മസിൽസ്, ബാക്ക് മുതുകത്തെ മസിലിന് വേണ്ടിയാണ് കിട്ടുന്നത്. കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, മടക്കിക്കൊണ്ടാണ് ബാക്കിലേക്ക് കൊണ്ടുവരുന്നത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. റെഡി, സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ, ഔട്ട്. ടോസിൽ നിന്നാൽ കുറച്ചുകൂടി എഫക്റ്റ് ആയിരിക്കും. ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്. അത് ചെയ്യുമ്പോൾ വളരെ വിശേഷം. അത് വീണ്ടും ചെയ്യുക റൊട്ടേഷൻ, ചെസ്റ്റ് എക്സ്പാൻഷനിൽ. 2, 3, 4, 5. ജമ്പിങ് ജാക്കിൻ്റെ ഹാഫ്, ഇത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്നത്. ജമ്പിങ് ഒന്നുമില്ല, അപ്പർ ബോഡി മാത്രമേ വറക്കുകയെന്നുള്ളൂ. സ്പ്രിംഗ് പോലെ കാലുകൾ വയ്ക്കുക. നോക്ക, ചിരിച്ച് ചെയ്താൽ ഗ്ലാമറും കൂടും. ബ്രീത്ത് ഔട്ട് മസ്റ്റ് ആണ് നമ്മുടെ സെക്ഷനിലെല്ലാം. ബ്രീത്ത് ഔട്ട് വളരെ പ്രാധാന്യമാണ്. നോക്കുക, അടുത്ത് വരുന്നത് നമ്മുടെ ഹിപ്പ്, വേസ്റ്റ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള പോർഷനാണ്, ഏറ്റവും കുറയാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഏറ്റവും ഈസി ആയിട്ട് ഇത് ചെയ്താൽ, ഒരു 100 നമ്പേഴ്സൊക്കെ ചെയ്താൽ ഈ സൈഡ് നല്ല ആഹാരം വെടിവാകും. ഡാൻസ് പഠിച്ചവർക്കൊക്കെ എളുപ്പമാണ്. വെറുതെ ഹിപ്പ് അങ്ങോട്ടും കൂടെ അനക്കി കൊടുക്കുക, കൈകൾ സ്ട്രെയിറ്റ് ലെവലിൽ ഇങ്ങനെ മുക്കി വിടും. ബ്രീത്ത് ഔട്ട് സൗണ്ട് ചെയ്യുക, വയറ് വലിച്ചു പിടിക്കുക. തൈ ആൻഡ് ഹിപ്പ്, തൈസ് കൂടുതലുള്ളവർക്ക് വളരെ വിശേഷമാണ്, മസിലില്ലാത്തവർക്ക് മാസ്, മാസമുള്ളവർക്ക് നന്നായിട്ട് ലീനാവും, മസിൽ ഫോർമേഷൻ വരും തൈസിൻ്റെ. കൈ കോർത്ത് പിടിക്കുക, രണ്ട് സൈഡിലേക്കും കാലിൽ ഗ്രേസ് ചെയ്യുക. കുറേ ചെയ്യുമ്പോൾ ഷോൾഡർ ലെവലിൽ ടോസ് വരണം. കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മതി. കൈകൾ തമ്മിൽ ക്രോർത്ത് അനങ്ങാതെ ഞാൻ അടുത്ത കിക്ക് ഓഫ്. അടുത്ത സിറ്റപ്സ്, കൈകൾ സ്ട്രെയിറ്റ് അനങ്ങരുത്, ഹാൻഡ്സപ്പിൽ അരക്ക് താഴെയുള്ള ഓരോ പോർഷൻസും മൂവ് ചെയ്യുക. റെഡി, മുട്ടിട്ട് താഴെ ഇരിക്കുക. സെമി ടൈസിറ്റ്, ടൈസെമി ഇരുന്ന് കൊടുക്കുക. ഇത് മുട്ടുവേനുള്ളവർക്ക് ചെയ്യുന്നതല്ല, മുട്ടിന് താഴെ മുട്ടുവേനുള്ളവർ ചെയ്യരുത്. ഇത് തൈസിന് മാത്രം ലോഡ് ചെയ്യുന്നു. സിമ്പിളായിട്ട് ജോഗ് ചെയ്ത് കൊടുക്കുക, ടോസിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ സിമ്പിളായിട്ട് ഞാൻ. വയറ് വലിച്ചു പിടിക്കുക, വേസ്റ്റ് നല്ല ലോഡ് ചെയ്യുക. മുടി നന്നായി ബേൺ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫാറ്റ് പോകുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായഭേദമന്യം എത്ര പേർക്ക് വേണേ ഇത് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രായമോ ഒന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളവും കൂടി രണ്ട് ഗ്ലാസ് വെള്ളവും കുടിച്ച് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാവുന്ന സിമ്പിൾ സെക്ഷനാണ്. അത് ഇന്ന പ്രായമെന്നില്ല, കാരണം കൊച്ചുകുട്ടികൾക്ക് പോലെ വലിയവർക്ക് വരെ ചെയ്യാവുന്ന സിമ്പിൾ സെക്ഷനാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. താങ്ക് യു വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.